ഹേ ഹാക്കേഴ്സ്, വെൽക്കം ടു ഹാക്ക് ഫൻസ്. നമ്മൾ വെബ് പെൻട്രേഷൻ ടെസ്റ്റിംഗിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ്റെ ഡാറ്റ 2 ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമുക്ക് ഡീലാക്കേണ്ട, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഡാറ്റ ഹിഡൻ ഡാറ്റ റിട്രീവൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ നേരെ പോയി കാണുക എന്നാണ് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടാർഗറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്, നിങ്ങൾ മനസ്സിൽ വെക്കുക. ടാർഗറ്റിൻ്റെ മനസ്സിൽ വെച്ച് വീഡിയോ കാണുക. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരും ലൈക്ക് അടിക്കാത്തവർ പറയുള്ളൂ. അപ്പോൾ സബ്വേർട്ടിംഗ് അപ്ലിക്കേഷൻ ലോജിക്കാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ലോജിക്ക് ഉണ്ട്. അതായത് അപ്പോൾ അതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം എന്നൊരു ലോജിക്ക് ഉണ്ട്. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻ്റെ ഒരു ലോജിക്ക് ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു ഒരു ലോഗിൻ ഫോം ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഇതൊരു ലോഗിൻ ഫോം ആണെന്ന് കരുതാം. ഓക്കെ, ഓരോ ഫംഗ്ഷനും ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ടാവും. എന്താണ്, ലോഗിൻ ഫോം ഉണ്ടാവും, പിന്നെ ഒരു സൈറ്റ് ആണെങ്കിൽ ആമസോൺ പോലെ സൈറ്റ് ആണെങ്കിൽ വാങ്ങാൻ, സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ലോജിക് ഉണ്ടാവും എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു ലോഗിൻ ഫോം ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു ലോഗിൻ ഫോമിന് എന്താണ്, ഒരു യൂസർ നെയിം അടിക്കാനുള്ള ഒരു പാത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കാനുള്ള ഒരു പാത്തും ഉണ്ടാവും. ഓക്കെ, ഇതൊരു ലോഗിൻ ഫോമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ, ഇപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് വീനർ എന്നൊരു പാസ് എന്താണ് യൂസർ നെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ വീനർ എന്നൊരു യൂസർ നെയിം ഇവിടെ അടിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ബ്ലൂ ചീസ് എന്നൊരു പാസ്വേഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ടും അടിച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് വിചാരിക്കുക. ആ ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്താൽ എന്താണ്, നേരെ ഈ രണ്ട് യൂസർ നെയിമും പാസ്വേഡും നേരെ ഡാറ്റാബേസിലോട്ട് പോകും. ഡാറ്റാബേസിൽ പോയിട്ട് എന്താണ്, ഈ ഒരു വെയ്നർ എന്നൊരു യൂസർ ഉണ്ടോ, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡ് ബ്ലൂ ചീസ് തന്നെയാണോ കറക്റ്റ് നോക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു ഒരു ലോഗിൻ ഫോമിൻ്റെ എന്താണ് ലോജിക്ക് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതാണ്, അങ്ങനെയാണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പർ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ആ ഒരു അതാണ് ലോജിക്ക് എന്ന് മീൻ ചെയ്യുന്നത്, ഇവിടെ അപ്ലിക്കേഷൻ ലോജിക്ക് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് സബ്വേർട്ടിങ്, അതിനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വേർതിരിക്കുക. മീൻ ഒരു അറ്റാക്കർ അതിനെ വേർതിരിച്ചിട്ട് അറ്റാക്കറിന് എന്താണ് അവരുടെ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്താണ് വേർതിരിച്ച് ചെയ്യുക, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോഗിൻ ഫോമാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കുമ്പോൾ എന്താണ് ഡാറ്റാബേസിലോട്ട് പോകുന്ന ക്വറി ഇതാണ്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ യൂസർ നെയിം ഈസ് ഈക്വൽ ടു വെയ്നർ ആൻഡ് പാസ്വേഡ് ഈസ് ഈക്വൽ ടു ബ്ലൂ ചീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ. ഓക്കെ, എല്ലാം എന്ന്, അപ്പോൾ യൂസേഴ്സിലുള്ള എല്ലാം അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ വേർ, അതിൽ യൂസർ നെയിം ഈസ് ഈക്വൽ ടു വെയ്നർ. അപ്പോൾ യൂസേഴ്സ് മൊത്തം എടുത്ത്, എന്നിട്ട് യൂസേഴ്സിൽ എന്താണ് അതിനെ, അതിൽ നിന്ന് യൂസേഴ്സിൽ നിന്ന് വെയ്നർ എന്നൊരു യൂസറിനെ ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു യൂസർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആൻഡ് വന്നു അവിടെ. എന്നിട്ട് പാസ്വേഡ് ഈസ് ഈക്വൽ ടു ബ്ലൂ ചീസ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ വെയ്നർ ഉണ്ടോ, വെയ്നറിൻ്റെ പാസ്വേഡ് ബ്ലൂ ചീസ് ആണോ എന്ന് അവിടെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്വറി പോകുന്നത് നമ്മൾ ഒരു പാസ്വേഡ് എന്തോ അടിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ ഒരു അപ്ലിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ക്വറി റിട്ടേൺസ് ദ ഡീറ്റെയിൽസ് ഓഫ് എ യൂസർ ദെൻ ദ ലോജിക്ക് ഈസ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താണ് പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ എന്താണ് നമുക്കെന്താണ് ലോഗിൻ സക്സസ്ഫുൾ ആകും. അല്ലെങ്കിൽ എന്താണ് പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ അറ്റാക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്താണ് എല്ലാ എസ്ക്യുഎൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കുമെന്ന്. അല്ല, ഇങ്ങനെ ആയിരിക്കാം, ബട്ട് അതെന്താണ് കറക്റ്റായിട്ട് യൂസർ ഇൻപുട്ട് എന്താണ് വാലിഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ എന്താണ് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ഓരോ യൂസറേയും കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് ഒരു വൾണറബിൾ കോഡാണ്. അപ്പോൾ അതാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിനെ. കഴിഞ്ഞ് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്തെങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതങ്ങനെ എന്താണ് കമൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ യൂസർ നെയിം ഈസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, ഇത് ലോഗിൻ ബൈപാസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അപ്പോൾ യൂസറിൻ്റെ നെയിം അങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ അഡ്മിൻ്റെ പേര് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ അടിച്ചിട്ട് എന്താണ് പാസ്വേഡിൻ്റെ ആ ഒരു ഭാഗം കമൻറ്റ് ചെയ്ത്, അപ്പോൾ എന്താണ് ഇന്നലത്തെ വീഡിയോ പറഞ്ഞ്, ഇന്നലത്തെ വീഡിയോ കാണാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ആ ഒരു പാസ്വേഡ് എന്നൊരു ഭാഗം കമൻ്റ് ആയിട്ട് പോയി. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ലോഗിൻ ആയി ആകും. ഓക്കെ, അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലാബ് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഇവിടെ ഈ സബ്വേർട്ടിംഗ് അപ്ലിക്കേഷൻ ലോജിക്കിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലാബ് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിലോട്ട് വരുന്നതാണ്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, അഡ്മിൻ പാനൽ ബൈപ്പാസ് ചെയ്യണം, അഡ്മിൻ പാനലിലെ ലോഗിന് ബൈപ്പാസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാബ് എടുക്കുക, അതിമ്മ ക്ലിക്ക് ചെയ്താൽ മതി, ലാബ് വരും. ഓക്കെ, ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾറെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്മിൻ പാനലൊന്ന് ബൈപ്പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസർ നെയിം തന്നിട്ടുണ്ട്, എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, അഡ്മിൻ്റെ പാസ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് അടിച്ച് നോക്കാം.
അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഇന്ന് ജസ്റ്റ് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് അടിച്ച് നോക്കാം. ഓക്കെ, കിട്ടണ്ട നോക്കാം. ഡിഫോൾട്ട് പാസ്വേഡ് തന്നെ ആണോ നോക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയാലോ. ഓക്കെ ഓക്കെ, നോക്കിയപ്പോൾ ഗൈസ് ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് ഓ സീന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോജിക്ക്, അതായത് പാസ്വേഡും യൂസർ നെയിമും അവിടെ ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യും, അതില്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇറർ മെസ്സേജ് വരും. ഓക്കെ, ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഡിഫാൾട്ട് പാസ്വേഡ് അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് ഒന്നും ചെയ്ത് നോക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആൾറെഡി എസ്ക്യുഎൽ വൾണറബിൾ ആണ്. സോ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ അടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം തന്നെ ചെയ്ത് നോക്കാം. ഒരു എന്താണ് ഒരു ഒരു ട്രൂ കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ഓർ ഇട്ട് കൊടുക്കാം. ഓർ വൺ ഈസ് ഈക്വൽ ടു വൺ. നിങ്ങൾക്ക് എപ്പോഴും വൺ ഈസ് ഈക്വൽ ടു വൺ എന്ന് യൂസ് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ ടു ഈസ് ഈക്വൽ ടു ആക്കാം. ഓക്കെ, സോ ഇറ്റ് ടു ഈസ് ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ആ ഒരു ബാക്കി കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പാസ്വേഡും അടിക്കണം. നിങ്ങൾ പാസ്വേഡ് അടിച്ചില്ലെങ്കിൽ അടിക്കണം, കാരണം പാസ്വേഡ് എന്തായാലും ചെക്ക് ചെയ്യില്ല. കാരണം നമ്മളവിടെ പഠിച്ചല്ലോ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ കമൻ്റ് ഇട്ടത് കൊണ്ട് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് കമൻ്റ് ആയിട്ട് പോകും. ബട്ട് ഇവിടെ ഒരു ഫോം വാലിഡേഷൻ ഉണ്ടാവും. ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് പോയിന്റിൽ ഫോം വാലിഡേഷൻ ഉണ്ടാവും. അപ്പോൾ പാസ്വേഡ് എം ടി ആയി കഴിഞ്ഞാൽ പോകില്ല. ഓക്കെ, നമുക്ക് ലോഗിൻ കൊടുത്തു നോക്കാം. ഓക്കെ, ഇറ്റ്സ് സോൾവേഡ്, ഇറ്റ്സ് ഹാക്കേഡ്. ഈ ബൈപാസ് ദ ലോഗിൻ പേജ് ഗൈസ്. എക്സ്പെക്ട് പ്ലസ് ബി ജി എം പോട്ടറേ. സോ ഇറ്റ്സ് സോൾവേഡ് ഗൈസ്. അപ്പോൾ യുവർ നെയിം ഈസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് അല്ലേ. ഓക്കെ, ആ ഒരു ഇത് നമ്മൾ കഴിഞ്ഞു, സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തതാണെന്ന് വെച്ചാൽ റിട്രീവ് ഡാറ്റ ഫ്രം അതർ ഡാറ്റാ ബേസ് ടേബിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാ ബേസിലോട്ട് നമുക്ക് ആക്സസ് കിട്ടി. അപ്പോൾ നമുക്ക് മറ്റു ടേബിൾസുകളിൽ നിന്നും എന്താണ് ഡാറ്റ റിട്രീവൽ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഡാറ്റാ ബേസ് ആക്സസ് ചെയ്ത സൈറ്റ് ഒരു ഷോപ്പിംഗ് സൈറ്റാണെന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കാറ്റഗറീസ് ഉണ്ടാവും ഫിൽറ്ററിൽ, ഗിഫ്റ്റ് വാച്ചസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഗിഫ്റ്റ് എന്നൊരു കാറ്റഗറിമ്മ തൊട്ട്, അപ്പോൾ അങ്ങനെ തൊടുകയാണെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഒരു കുറി എന്താണ് നമ്മൾ ഡാറ്റാ ബേസിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എന്താണ് കുറിയാണ് ഇത് എന്ന് വിചാരിക്കാം. വിചാരിക്കല്ല, ഇതാണ് ആ ഒരു കുറി. അപ്പോൾ ഈ ഒരു കുറി മീൻ ചെയ്യുന്ന എന്താ, നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. സിമ്പിളാണ്. എന്താണ് കാറ്റഗറി ഇറ്റ്സ് ഈക്വൽ ടു ഗിഫ്റ്റ്, അതായത് ഗിഫ്റ്റ് എന്ന കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിൻ്റെ നെയിമും ഡിസ്ക്രിപ്ഷനും എന്താണ് ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുക എന്നാണ് ഈ ഒരു ഇതിൻ്റെ മീൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ എന്താണ് ഗിഫ്റ്റ് തൊടുകയാണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റൊക്കെ എന്താണ് ഫിൽട്ടർ ചെയ്തിട്ട് എന്താണ് ഗിഫ്റ്റ് ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ നമ്മളൊരു യൂസർ ഇൻപുട്ട്, അതായത് നമ്മളൊരു ഗിഫ്റ്റ് എന്നൊരു കാര്യത്തിൽ തൊടുമ്പോൾ എന്താണ് ഡാറ്റാ ബേസിൽ നിന്ന് ആ ഒരു ഗിഫ്റ്റ് എന്നൊരു കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇതാക്കുന്നത്. അതായത് നമ്മളൊരു കുറി അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിനനുസരിച്ചുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ അതിന് ഒരു റിസൾട്ട് എന്താണ് നമ്മുടെ വെബ് പേജിൽ തന്നെ അതെന്താണ് ഡിസ്പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെക്കാനിസം നമുക്ക് എന്താണ് ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് നമുക്ക് ഡാറ്റാ ബേസിൽ, നമുക്ക് ഡാറ്റാ ബേസിലോട്ട് ആക്സസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്, ഡാറ്റാ ബേസിലുള്ള മറ്റു ടേബിളിലുള്ള ഡാറ്റാസ് നമ്മളെന്താണ് ഇവിടെ റിട്രീവ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റാ ബേസിലോട്ട് ആക്സസ് എങ്ങനെ കിട്ടിയത്, എസ് ക്യു എൽ വൾണറബിൾ ആണ് സൈറ്റ്, അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, യൂണിയൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂണിയൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെലക്ടും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൾറെഡി നമ്മളിവിടെ ഒരു സെലക്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ എന്താണ് യൂണിയൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു അഡീഷണൽ ആയിട്ടൊരു സെലക്ടും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്താണ് മുന്നത്തെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സൈറ്റ് എന്താണ് ഡെവലപ്പർ സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ ഒരു കുറി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കുറി കൊടുക്കുകയാണെങ്കിൽ യൂണിയൻ സെലക്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ഒരു എന്താണ് ഇവിടെ കൊടുക്കുന്ന എന്താണ് യൂണിയൻ സെലക്ട് യൂസർ നെയിം പാസ്വേഡ് ഫ്രം യൂസേഴ്സ്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, യൂസർ നെയിമും പാസ്വേഡും യൂസേഴ്സിലുള്ളത് റിട്രീവ് ചെയ്യണം നോക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡാറ്റാ ബേസിലുള്ള മൊത്തം യൂസേഴ്സിൻ്റെയും യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ഇവിടെ റിട്രീവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ റിട്രീവ് ചെയ്യാൽ നമുക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റത്തെ കുറിയത്തെ റിസൾട്ടിൻ്റെ ഒപ്പം തന്നെ അപ്പെൻഡ് ചെയ്തിട്ട് അപ്പെൻഡ് ചെയ്യാറിനാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവിടെ റിട്രീവ് ആവുന്നതാണിത്. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ യൂണിയൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ലാബ് ഐ തിങ്ക് ഈ ഒരു വീഡിയോയിലില്ല. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് എസ് ക്യുഎൽ ഇഞ്ചക്ഷൻ യൂണിയൻ ബേസ്ഡ് അറ്റാക്സ് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. നമുക്ക് എക്സാമിനിങ് ദ ഡാറ്റാ ബേസും കൂടി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അടുത്തതാണ് എക്സാമിനിങ് ദ ഡാറ്റാ ബേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് നിങ്ങൾ വെക്കുക. അപ്പോൾ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് 100% പക്ക ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കുള്ളൊരു ടാർഗറ്റാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രീം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമും പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉറക്കത്തിൽ സ്വപ്നമായിരുന്നു ഓട്ടം വെച്ചാൽ
ഇത് ഉറങ്ങാൻ അപ്പോൾ സമ്മതിക്കാത്ത അതുപോലെ തന്നെ സ്വപ്നം. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് പക്ക ഒരു 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ആണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും അത് അച്ചീവ് ചെയ്യും പക്ക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനിങ്ങിൻ്റെ ഡാറ്റാ ബേസ് ആണ് നമ്മൾ വീഡിയോ കഴിയാനായിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ വീഡിയോ കഴിയും. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ വളറബിലിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അറിയേണ്ടതാണ് അതിൻ്റെ ഏത് ഡാറ്റാ ബേസ് ആണ്. കാരണം എസ്ക്യുഎൽ ബേസ്ഡ് ആയിട്ട് കുറേ ഡാറ്റാ ബേസസ് ഉണ്ട്, എസ്ക്യുഎൽ ലൈറ്റ്, എസ്ക്യു മൈ എസ്ക്യുഎൽ, റാക്കൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ ഏതാണെന്ന് മനസ്സിലാക്കണം. കാരണം ഡാറ്റാ ബേസ് മാറുന്നതിനനുസരിച്ച് കുറേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ വെർഷൻസ് നോക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് പൈതണൊക്കെ കയറ്റുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടെന്ന് നോക്കാനും പൈതൺ വെർഷനൊക്കെയാണ് നോക്കൽ. അപ്പോൾ അത് ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഏത് ഡാറ്റാ ബേസ് ആണെന്ന് മനസ്സിലാക്കാൻ എന്താണ് ഓരോന്നിനും ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒറാക്കിൾ നോക്കുകയാണെങ്കിൽ ഒറാക്കിളിൽ വെർഷൻ നോക്കൽ ഇങ്ങനെയാണ്, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് $P വെർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡാറ്റാ ബേസിൽ ഏതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് പേടിക്കേണ്ട വരും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഏതാണ് ഡാറ്റാ ബേസ് ഡിറ്റർമിൻ ചെയ്യാൻ എന്താണ് നമുക്ക് ഇങ്ങനെ അതുപോലെ തന്നെ വെർഷന് ഓരോ ഡാറ്റാ ബേസിൻ്റെയും കുറി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ഡാറ്റാ ബേസിൽ എന്താണ് നമുക്ക് ഈ ഒരു കുറി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒരു ഏത് ഡാറ്റാ ബേസിൽ ടാബിൾസ് ഏതൊക്കെയാണ്, ടാബിൾസ് അതുപോലെ തന്നെ ഏതൊക്കെ കോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെലക്ട് സ്റ്റാർ ഫ്രം ഇൻഫോർമേഷൻ സ്കീമ ഡോട്ട് ടാബിൾസ്. നിങ്ങൾ ഏത് കൂടുതൽ ഡാറ്റാ ബേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഇൻഫോർമേഷൻ അണ്ടർസ്കോൾ സ്കീമ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു എന്താണ് ഒരു ടാബിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ എക്സാമിന് ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ എക്സ്ക്യുഎൽ ഇഞ്ചക്ഷൻ ചീറ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് എക്സ്ക്യുഎൽ ഇഞ്ചക്ഷൻ നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. നമ്മളെല്ലാം കൂടി അങ്ങ് പഠിപ്പിച്ച് ആകെ ശോകാക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ പഠിക്കുന്നതാണ്. ഫസ്റ്റ് അതിന് മുന്നേ നമ്മൾ എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ കൂടുതൽ യൂണിയൻ അറ്റാക്സ് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ബ്ലൈൻഡ് പഠിക്കുന്നത്. കാരണം ബ്ലൈൻഡ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാമെന്നാണ് പറയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണും. ലവ് യു ഗൈസ്, ബൈ ബൈ, ഹാപ്പി ഫൈൽസ്.